മൂന്നാമത്തെ അസ്ലായിട്ട് അദ്ദേഹം പറയുന്നത് അസ്ലു സാലിസ് അദ്ദഅവത്തു ഇലല്ലാഹി തആല അല ബസീറ, ബസീറത്തോടു കൂടി നല്ല ഉൾക്കാഴ്ചയോടുകൂടി നല്ല ഇൽമോടുകൂടി അള്ളാഹു തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളതാണ്. അള്ളാഹു തആല ഒരാൾക്ക് ഇൽമു നൽകി അതനുസരിച്ച് അമല് ചെയ്യാൻ അവൻ സാധിച്ചാൽ അവൻ പിന്നീട് ചെയ്യേണ്ടത്, അവൻ അതീവ താല്പര്യം കാണിക്കേണ്ടത് തന്റെ ചുറ്റുമുള്ള ആളുകൾക്കും ആ ഖൈർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ്. അവർക്കും നേരത്തെ എനിക്കുണ്ടായിരുന്ന ഈ ജഹൽ, ഈ വിവരക്കേട് അത് അവരിൽ നിന്നും നീക്കണം, അവർക്കിത് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇതാണ് അമ്പിയാക്കൾ മുഴുവനും ചെയ്തിട്ടുള്ള കാര്യം. അമ്പിയാക്കൾ അള്ളാഹു തആല അവർക്ക് ഇൽമു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനു വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളോടും അള്ളാഹു തആല പറയുന്നു, ഖുൽ ഹാദിഹി സബീലി, ഓ നബിയെ പറയുക ഇതാകുന്നു എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്, അല ബസീറ വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി ബസീറത്തോടുകൂടി, അല വമനിത്തബഅനി ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുക അഥവാ നന്മകൾ കണ്ടുകഴിഞ്ഞാൽ അത് നന്മകൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, നിർബന്ധമായ കാര്യങ്ങളും അതിന് പുറമെയുള്ള നന്മകളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, തിന്മകളിൽ നിന്നും ആളുകളെ തടുക്കുക, തിന്മകളിൽ നിന്നും ആളുകളെ തടയുക, ഇതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാമുറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു സമുദായം ഉണ്ടാകട്ടെ, യദ്ഊന ഇലൽ ഖൈരി, അവർ ഖൈറിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നു, വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ ആളുകളോട് കൽപ്പിക്കുകയും തിന്മയിൽ നിന്നും ആളുകളെ വിലക്കുകയും ചെയ്യുന്നു, വഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് വിജയിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, മനിത്തസഫ മിൻ ഹാദിഹിൽ ഉമ്മത്തി ബിഹാദിഹി സിഫാത്ത്, ഈ ഉമ്മത്ത് എല്ലാവരും ഖൈറിലാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഖൈറിലാണെന്ന് ധരിക്കണ്ട, ഈ ഉമ്മത്ത് ഖൈറിലാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഖൈറിലാണ് എന്നല്ല, മനിത്തസഫ മിൻ ഹാദിഹിൽ ഉമ്മത്തി ബിഹാദിഹി സിഫാത്ത്, ഈ ഉമ്മത്തിൽ ആർക്കാണോ ഈ സിഫത്തുകൾ ഈ ഗുണങ്ങൾ ആരിലാണോ ഉള്ളത്, ദഖല മഅഹും ഫീ ഹാദ സനാഇ വൽ മദഹ്, അവർ ഈ പുകഴ്ത്തലിൽ അവർ ഈ പ്രശംസക്ക് പാത്രമാകും. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ അള്ളാഹു തആലയിൽ കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിച്ച് എന്നിട്ട് ആളുകൾ ഖൈറിലേക്ക് ക്ഷണിക്കുക, നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്കറിയാത്ത ഏറ്റവും വലിയ നന്മയായ തൗഹീദും അതുപോലെ സുന്നത്തുകളും അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഏറ്റവും വലിയ തിന്മയായ ശുർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അതിനുശേഷം മഅസിയത്തുകളിൽ നിന്നും ആളുകളെ അതിൽ നിന്നും വിലക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്തായി നമുക്ക് മാറാൻ സാധിക്കും. അതുപോലെ അള്ളാഹു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം, ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളിലുള്ള ഗുണം എന്താണ്, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാകാനുള്ള കാരണം എന്താണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു അതുപോലെ തിന്മ വിരോധിക്കുന്നു, വതുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു അത് പ്രവർത്തിക്കുന്നു ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഇത് മഹാനായ മുഫസ്സിർ അൽ ഖുർത്തുബി, ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഹാദാ മദ്ഉ ലിഹാദിൽ ഉമ്മ മാ അഖാമു ദാലിക്, അവർ ഈ കാര്യങ്ങൾ അത് നിലനിർത്തുകയാണ് എങ്കിൽ അവർക്ക് ഈ അള്ളാഹുവിന്റെ മദ്ഹുണ്ട്, ഈ പുകഴ്ത്തലുണ്ട്. ഫഇൻ തറക്കൂഹു, അവരത് ഉപേക്ഷിക്കുകയാണെങ്കിൽ, സാല അൻഹും ഇസ്മൽ മദ്ഹി വകാന സബബൻ ലിഹലാകിഹിം, അവർക്ക് ആ മദ്ഹ് അത് നീങ്ങിപ്പോകുകയും അവരുടെ എല്ലാ നാശത്തിന് കാരണമാകുകയും ചെയ്യും എന്നുള്ളതാണ്. ധാരാളം ഖുർആനിൽ നമുക്ക് സഹോദരങ്ങളെ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതിന്റെ പ്രാധാന്യം, അത് ധാരാളമായി കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ ഹുക്കും എന്താണ്? ഒരു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന കാര്യത്തിന്റെ വിധി എന്താണ്? എല്ലാ ആളുകൾക്കും നിർബന്ധമാണോ? അതല്ല സമൂഹത്തിന് അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ ദാഇമാരായി ഉണ്ടായാൽ മതിയോ? നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇത് സലഫി ദഅവത്തിന്റെ അടിസ്ഥാനമാണ്. അതിന്റെ വിധി എന്താണെന്ന് പറഞ്ഞാൽ അത് ഉമ്മത്തിന് വാജിബാണ്. ഉമ്മത്തിന് വാജിബാണ് അമ്റു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്നത് ഉമ്മത്തിന് വാജിബാണ് എന്നുള്ളതാണ്. ഇനി ഉമ്മത്തിന് വാജിബാണ് എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം, അത് ഓരോ വ്യക്തിക്കും, ഉമ്മത്തിലുള്ള ഓരോ വ്യക്തിക്കും വാജിബാണോ, അതല്ല അതൊരു ഫർളു കിഫായയാണോ? ഒരു നാട്ടിൽ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകൾ ഇതിനു വേണ്ടി
ഇറങ്ങി പുറപ്പെട്ടാൽ മതിയോ എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ഫർളു ഐനായ കാര്യമുണ്ട്. നേരത്തെ നമ്മൾ ഇൽമു പറഞ്ഞതുപോലെ തന്നെ, ഇൽമു പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ദഅവത്ത് നടത്തുന്നതിലും അമ്റു ബിൽ മഅറൂഫിലും വ നഹ്യു അനിൽ മുൻകറിലും നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിലക്കുന്നതിലും നിർബന്ധമായ കാര്യമുണ്ട്. ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, ഒരു മുസ്ലിം ഭരണാധികാരി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാട്ടിലുള്ള മുൻകറുകൾക്കെതിരെ അയാൾ അതിനെതിരെ സംസാരിക്കുക, അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ്. അതുപോലെ അവിടെ നന്മ കൽപ്പിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ അയാൾക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ നിയന്ത്രണ അധികാരത്തിൽ അമ്റു ബിൽ മഅറൂഫും വ നഹ്യും അനിൽ മുൻകറും നിർബന്ധമാണ്. ഒരു വീട്ടിലെ ഉപ്പനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തൗഹീദ് ഇല്ല എങ്കിൽ അത് കൽപ്പിക്കൽ നിർബന്ധമാണ്. സുന്നത്തില്ല എങ്കിൽ അത് കൽപ്പിക്കൽ നിർബന്ധമാണ്. നിർബന്ധമായ ഇബാദത്തുകൾ അവിടെ കൽപ്പിക്കൽ അത് നിർബന്ധമാണ്. അവിടെ ശിർക്ക് ഉണ്ടെങ്കിൽ അത് വിലക്കുക എന്നുള്ള നിർബന്ധമാണ്. ബിദ്അത്തുകൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് വിലക്കുക നിർബന്ധമാണ്. അവിടെ മഅസിയത്തുകൾ നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ തൊട്ട് വിലക്കുക എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു തആല ഇദാ സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ തന്റെ മകനോട് പറയുന്ന കാര്യം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. യാ ബുനയ്യ അഖ്മിസ് സലാഹ്, ഓ മകനെ നീ നിസ്കാരം നിലനിർത്തുക. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. വസ്ബിർ അലാ മാ അസാബക്, നിന്നെ ബാധിക്കുന്ന വിപത്തുകളിൽ നീ ക്ഷമിക്കുക. ഇന്ന ദാലിക മിൻ അജ്മിൽ ഉമൂർ, തീർച്ചയായും അത് വളരെ ശക്തമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇവിടെ ലുഖ്മാൻ തന്റെ മകനോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അദ്ദേഹം നിസ്കരിക്കാൻ പറയുകയും അതുപോലെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും മകനോട് പറയുകയും ചെയ്യുക, ഇത് ഓരോ വാപ്പക്കും നിർബന്ധമായ കാര്യമാണ്. തന്റെ വീട്ടിലുള്ള കുട്ടികളോട് ഭാര്യമാരോട് ഇത് പറയുക എന്നുള്ളത്. ഇനി ഒരു കടയുണ്ട് എങ്കിൽ ആ കടയിൽ ഹറാമായ കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളത് ആ മുതലാളിയുടെ കാര്യത്തിൽപ്പെട്ടതാണ്, അയാളുടെ ഭരണത്തിൽപ്പെട്ട കാര്യമാണ്, അത് അയാൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഫർളു ഐനായ കാര്യമാണ്. ഏ സഹോദരങ്ങളെ, ഫർളു കിഫായ ആയതെന്താ? ഒരു നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ നടക്കുന്നുണ്ട് എങ്കിൽ, ഒരു നാട്ടിൽ അള്ളാഹു താലക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഇൻഷാല്ല വരുന്നുണ്ട്. അത് സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടി ആരെങ്കിലും ഒരാൾ അതിനെതിരെ സംസാരിച്ചാൽ, അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രയത്നിച്ചാൽ, ബാക്കിയുള്ള ആളുകൾ ആ തെറ്റിൽ നിന്നും രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അഥവാ കഴിവുള്ള ബാക്കിയുള്ള ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഫർളു കിഫായ ആയിട്ടുള്ള ഈ പൊതു തിന്മകൾ പോലും ചില സമയത്ത് ചില ആളുകൾക്ക് നിർബന്ധമായി തീരും. എപ്പോഴാണത്? ഒരു നാട്ടിൽ ആകെ ഒരു വ്യക്തിയെ ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിയുന്നതും അതിനെ അത് തിന്മയാണെന്ന് അറിയുന്നതും അത് എതിർക്കാനും ഒരാൾക്ക് മാത്രമേ അറിവുള്ളൂ എങ്കിൽ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഫർളു കിഫായായ കാര്യങ്ങൾ ഫർളു ഐനായി മാറുകയാണ്. അയാൾ സ്വന്തമായി അത് പറയേണ്ടതുണ്ട്, കാരണം അയാൾക്കല്ലാതെ അത് നീക്കാൻ സാധിക്കുന്നില്ല. അങ്ങനൊരവസ്ഥയുണ്ടാകാം. ആ സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അതല്ല എങ്കിൽ മുസ്ലിം ഭരണാധികാരി ഉള്ള നാട്ടിൽ, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരി തമ്മിൽ ഒരാളോട് ഒരു പൊതു തിന്മ നീ പോയി എതിർക്കണം, നീ പോയി ചെയ്യണം, അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നിർബന്ധമാകും. ആ ഫർളു കിഫായ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ആ തിന്മ വിലക്കുക, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക എന്നുള്ളത് അത് നിർബന്ധമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയത്തും സഹാബികളിൽ പലരോടും ഇങ്ങനെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബുൽ ഹയ്യാജ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അലി ബിൻ അബി ത്വാലിബിന്റെ ഭരണകാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭരണകാലത്ത് എന്നെ നിയോഗിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ നിയോഗിക്കട്ടെയോ? നീ ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും അത് തട്ടിനിരപ്പാക്കാതെ വിടാൻ പാടില്ല, അതുപോലെ തന്നെ പ്രതിമകൾ, ചിത്രങ്ങൾ അത് നീ നശിപ്പിക്കാതെ വിടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. അപ്പൊ ഭരണാധികാരി ഒരു വ്യക്തിയോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി തീർന്നു എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ആ നാട്ടിൽ ഈ വ്യക്തിക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് നന്മയാണെന്നോ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് തിന്മയാണെന്നോ അറിയുള്ളൂ, ഇദ്ദേഹത്തിന് മാത്രമേ അത് നീക്കാൻ സാധിക്കൂ എങ്കിൽ ആ ഫർളു കിഫായ മൊത്തത്തിലുള്ള ബാധ്യത അയാളിലേക്ക് അത് ഫർളു ഐനായി തീരും. അങ്ങനെ രണ്ട് രൂപത്തിൽ ഫർളു ഐനായിട്ടുള്ളതും ഫർളു കിഫായ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. എൻ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട അമ്റു ബിൽ മഅറൂഫും വ നഹ്യും അനിൽ മുൻകറി ദഅവത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇൻഷാഅല്ലാ ഇനി ബാക്കിയുള്ളത്. അതിൽ അടുത്ത കാര്യമായി പണ്ഡിതന്മാർ പറയുന്നത്, ഈ കാര്യം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും
ഇത് ദീനിന്റെ പൊതു ഒരു കായിദയിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. എന്താണ് ദീനിന്റെ പൊതു തത്വം എന്ന് പറയുന്നത്? ശരീഅത്ത് വന്നിട്ടുള്ള അതിന്റെ പൊതു നിയമം എന്ന് പറയുന്നത് മസ്ലഹത്ത്, നന്മകൾ അത് കൊണ്ടുവരാനും അതിന്റെ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തിന്മകളെ തടുക്കുവാനും, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ തിന്മകളെ അത് കുറക്കുവാനും വേണ്ടിയിട്ടാണ്. പൂർണ്ണമായി നന്മകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പറ്റുന്ന അത്ര നന്മകൾ കൊണ്ടുവരിക. ഒരു തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അതിനെ വിലക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അത് സാധിക്കുന്നത്ര ആ തിന്മയുടെ അളവ് കുറക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ദീന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ ദാവത്ത് നടത്തുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർ പറയുന്നു, ഇദാ തറത്തബ അലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി മഫ്സദത്തുൻ അഅളം മിൻ മസ്ലഹത്തിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി ഫലാ യജൂസു ഹീനഹ അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തിന്മയെ വിലക്കുകയോ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നന്മ കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തിന്മ വിലക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും വലിയൊരു തിന്മയാണ് അതുകൊണ്ട് അവിടെ ഉണ്ടാകുക എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ഒരു നന്മ അവിടെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അതിനേക്കാളും വലിയ തിന്മ അവിടെ ഉണ്ടാകും. ഒരു സ്ഥലത്ത് ഒരു തിന്മയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നത്. ആ നന്മ നമ്മൾ അവിടെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിനേക്കാളും വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും. അതല്ല എങ്കിൽ അവിടെ ഒരു തിന്മ നടക്കുന്നുണ്ട്, ആ തിന്മയെ നമ്മൾ നീക്കം ചെയ്യാൻ പോയാൽ അതിനേക്കാളും വലിയ തിന്മ അവിടെ ഉണ്ടാകും എന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സമയത്ത് നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ പാടില്ല. ഇത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ അജ്ഞമാണ്, അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത് ഖുർആനിലും ഹദീസിലും തെളിവുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്ത ആളുകൾ അള്ളാഹുവിനോടൊപ്പം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ, അതുപോലെ ആരാധ്യ വസ്തുക്കൾ, അവരെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവരക്രമമായിക്കൊണ്ട്, വിവരമില്ലാതെ, ദുൽമായിക്കൊണ്ട് അള്ളാഹു താലെ അതിനുശേഷം അവർ ചീത്ത പറയും. അതുകൊണ്ട് ചീത്ത പറയാൻ പാടില്ല. അതല്ലെങ്കിൽ അസല അനുവദനീയമാണ്, അനുവദനീയമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറയും. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിനെ തിരിച്ച് ചീത്ത പറയുക എന്നുള്ളത് മഫ്സദത്തുൻ ആലമാണ്, വലിയ തിന്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു തിന്മ അവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവരെ അവിടെ നമ്മൾ ഒരു നന്മ കൽപ്പിക്കലോ ഒരു തിന്മ വിരോധിക്കലോ അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഖുർആനിൽ നിന്നുള്ള തെളിവായി പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം, മക്കം ഫത്ഹിന്റെ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൗലാ അന്ന ഖൗമകി ഹദീസു അഹദിൻ ബികുഫർ, നിന്റെ സമുദായം അഥവാ ഖുറൈശികളായ ആളുകൾ പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മക്കം ഫത്ഹിന്റെ അന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവരെല്ലാവരും പുതു മുസ്ലിമീങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ, ലഹദംതുൽ കഅബ, ഞാൻ കഅബയെ പൊളിച്ചുകൊണ്ട്, വല ബനൈതുഹ അല ഖവാഇദ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ഖവാഇദിൽ, അതിന്റെ തറയിൽ ഞാൻ വീണ്ടും പണിതേനെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഅബ എന്ന് നിലകൊള്ളുന്ന രീതി നമുക്കറിയാം, ഒരു ചതുര രീതിയിലാണ് ഏകദേശം. യഥാർത്ഥത്തിൽ കഅബ അങ്ങനെയല്ല. ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കേൾക്കുന്നുണ്ട്, ആ ഭാഗവും കൂടി അർദ്ധ വൃത്താകൃതിയിലുള്ള ആ ഭാഗവും കൂടി കഅബയുടെ ഭാഗമാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞ കഅബ. എന്നാൽ മക്ക മുശ്രിക്കുകൾ അത് ഒരു തവണ പൊളിഞ്ഞപ്പോൾ വീണ്ടും പണിയുന്ന സമയത്ത് ഹലാലായ സമ്പാദ്യം അവരുടെ അടുക്കൽ ഇല്ലാതിരിക്കുകയും അവർ ഈ രൂപത്തിൽ പണിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ അത് ഇബ്രാഹിം അലൈഹി സ്വലാം പണിഞ്ഞതുപോലെ പണിയാനുള്ള ആഗ്രഹമുണ്ട്, അതൊരു നന്മയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ നന്മ അവിടെ നടപ്പിലാക്കിയാൽ അതിനേക്കാൾ വലിയൊരു മഫ്സദത്തോടെ ഭയപ്പെടുന്നുണ്ട്. എന്താണത്? പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർക്ക് ദീനിനെ കുറിച്ച് ഷെക്കുണ്ടാകും. മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തിയ കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് തോന്നിപ്പോകും. എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞു വരുത്തിയത്? ഇത് ഏതോ ദീനാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനല്ല ഇത്. ഇത് യഥാർത്ഥ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടോ അമ്പിയാക്കളെ കുറിച്ചിട്ടോ അറിയാത്തവരൊന്നുമല്ല. ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും അവർക്കറിയാം. ഇതങ്ങനെയൊന്നുമല്ല, ഇത് വേറെ പുതിയ ദീനാണ് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുമായിരുന്നു. ആ ആക്ഷേപത്തിന് അതിനെ സ്ഥിരപ്പെടുത്തുന്നത് പോലെ, അതിനെ ശരിവെക്കുന്നത് പോലെ ആയിപ്പോകും. ആളുകൾക്ക് ഷെക്കുണ്ടാകും, ചിലപ്പോൾ ദീൻ തിരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ വലിയ വസ്തുത ഭയന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഭരണാധികാരി ആയിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ആ കാര്യം, ആ നന്മ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ചില സമയത്ത് ചില നന്മകൾ ചില സ്ഥലത്ത് അത് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മഫ്സദത്ത് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ അവിടെ അത് പറയുക എന്ന് പാടില്ല.
അതുപോലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു വ്യക്തി, ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലേക്ക് വന്ന് മൂത്രമൊഴിച്ചു. മസ്ജിദിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. എന്നാൽ സഹാബത്ത് അതിനെ തടയുവാൻ വേണ്ടി മുതിർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടഞ്ഞു, ആ വ്യക്തിയെ തടഞ്ഞില്ല. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവിടെ ഒന്ന്, ഈ വ്യക്തിയെ തടയാൻ പോയാൽ ആ നജസ് എല്ലായിടത്തും പരക്കും, വലിയ മഫ്സദത്തുണ്ടാകും. ഇപ്പൊ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം കഴുകിയാൽ മതി, അയാളെ പിടിക്കാൻ പോയി അതെല്ലായിടത്തും ആയാൽ അത് വലിയ പ്രശ്നമാണ്. രണ്ട്, ഈ വ്യക്തി ഇയാൾക്ക് ഈ തടയാൻ പോകുന്ന ആളുകളോട് വലിയ ദേഷ്യമുണ്ടാകും, കാരണം ഇത് വിവരമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, അറിവുകൊണ്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ദേഷ്യം, ഇവരുടെ ദീനിനോട് ദേഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അവസാനത്തിൽ സഹാബത്തിനോട് വലിയ ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, സഹാബത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന് വേണ്ടി മാത്രം അദ്ദേഹം പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തടയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, വലിയൊരു മഫ്സദത്ത് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു തിന്മ വിലക്കുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരെ, അക്രമകാരികളായ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല എന്നറിയിക്കുന്ന മുഴുവൻ ഹദീസുകളും അതുകൊണ്ട് തന്നെയാണ്. അഥവാ ഭരണാധികാരി ചെയ്യുന്ന അക്രമത്തിനോട് നമുക്ക് താല്പര്യമുണ്ടായിട്ടല്ല, മുസ്ലിം ഭരണാധികാരി ചെയ്യുന്ന അക്രമത്തിനോട് നമുക്ക് താല്പര്യമുണ്ടായിട്ടോ ആ തിന്മയോട് ആഗ്രഹമുണ്ടായിട്ടോ അല്ല നമ്മൾ അവർക്കെതിരെ മിണ്ടാതിരിക്കുന്നത്. അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഖുത്ബകളിലും പ്രസംഗങ്ങളിലും എഴുത്തുകളിലും അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തിനെതിരെ ഖുറൂജ് നടത്തുകയും ഭരണത്തിനെതിരെ കെട്ടിപ്പുറപ്പെടുകയും അതിനേക്കാളും വലിയ ഫിത്ന, നേരത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു തിന്മയോടുകൂടിയുള്ള ഒരു നിയന്ത്രണം അവിടെ ഉണ്ടാകും, അതിനേക്കാളും പൂർണ്ണമായ അന്ധകാരം അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അത് നമുക്കിന്ന് അറിയാവുന്ന കാര്യമാണ്. ഈ ഖായിദ അറിയാത്ത ആളുകൾ, ഈ അടിസ്ഥാനം അറിയാത്ത ആളുകൾ ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുകയും ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ഇന്നും ആ കണ്ണീര് കുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സിറിയ പോലത്തെ, മിസ്ര് പോലത്തെ, അതുപോലെ തന്നെ ഇറാഖ് പോലത്തെ പല രാജ്യങ്ങളും, അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ വലിയ മുൻപുള്ള ആളുകളായിരുന്നു, യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സലഫി ഉലമാക്കൾ ക്ഷമിക്കാനും അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇഖ്വാൻ അൽ മുസ്ലിമീനെ പോലെയുള്ള ആളുകൾ അവർക്കെതിരെ സംസാരിക്കണമെന്നും ഖുതുബകളിൽ പറയണമെന്നും മിമ്പറുകളിൽ പറയണമെന്നും, അങ്ങനെ ആളുകൾ അറബ് വസന്തം എന്നുള്ള പേരിൽ, റബീഉൽ അറബി എന്നുള്ള പേരിൽ ഒരുമിച്ച് കൂടുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും നേരത്തെ എന്താണോ ഉണ്ടായിട്ടുള്ളത് അതിനേക്കാളും വലിയ ഫിത്നകൾ അവിടെ പുറപ്പെടുകയും ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവിടെയുള്ള ആളുകൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നമുക്ക് ഒരു ഭരണാധികാരിയെ, വാലിമായ ഒരു ഭരണാധികാരിയെ പേടിക്കേണ്ടി വന്നിരുന്നുള്ളൂ. ഇന്ന് എല്ലാ മഹല്ലിലും അങ്ങനെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്, എല്ലായിടത്തും അവർക്ക് ഫിത്നകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മഫ്സദത്ത് അത് തടഞ്ഞാൽ അതിനേക്കാളും വലിയ മഫ്സദത്ത് അവിടെ ഉണ്ടാകുമെങ്കിൽ അത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, വലിഹാദ, ഈ ഖായിദ പറഞ്ഞതിന് ശേഷം, വലിഹാദ കുന്തു ആമു അസ്ഹാബന അല്ല യംനഉൽ ഖംറ അൻ അഅദാഇൽ മുസ്ലിമീന മിനൽ തസർ വനഹ്വിഹിം. അതുകൊണ്ടാണ് തർത്താരികളെ പോലെയുള്ള ആളുകൾ അവർ കള്ളു കുടിച്ച് അവിടെ ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് അവരെ എതിർക്കാൻ പോകുന്ന ഇബ്നു തൈമിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അദ്ദേഹം പറയുമായി, നിങ്ങൾ എതിർക്കേണ്ടതില്ല, അവർ കള്ളു കുടിച്ചോട്ടെ, അത് നിങ്ങൾ എതിർക്കാൻ പോകേണ്ടതില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. എന്തുകൊണ്ടാണത്? വഖൂലു ഇദാ, ഞാനത് പറയുന്നത് ഇദാ ശരിബു, അവർ കള്ളു കുടിച്ചാൽ, ലം യസുദ്ദുഹും ദാലിക അൻ ദിക്രില്ലാഹി വനസ്സലാം, അവർ അങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിലോ നിസ്കരിക്കുന്നതിലോ അവർ നമ്മെ തടയുകയില്ല, ആ മുസ്ലിമികളെ തടയുകയില്ല അവർ അങ്ങനെ കള്ളു കുടിക്കുകയാണെങ്കിൽ. ബൽ അനിൽ കുഫ്രി വൽ ഫസാദി ഫിൽ അർദ്, മറിച്ച് കുഫറും അതുപോലെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതുമാണ് അവിടെ തടയുന്നത്. കാരണം അവർ ഈ കള്ളു കുടിച്ചിരുന്നാൽ മറ്റു കുഫറുകളോ ഫസാദുകളോ ഉണ്ടാകുകയില്ല. സുമ്മ ഇന്നഹു യുഖിഉ ബൈനഹുൽ അദാവത്ത് വൽ ബഗ്വ, പിന്നെ ഈ കള്ളു കുടിച്ചാൽ ഇവർ തമ്മിൽ തന്നെ പിന്നീട് അടിയുണ്ടായിക്കോളും, ഇവർ തമ്മിൽ തന്നെ തെറ്റിക്കോളും. വദാലിക മസ്ലഹത്തുൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്ക് മസ്ലഹത്തുള്ള കാര്യമാണ്. ഫസഹുഹും ഷർറും മിൻ സുക്രിഹിം, അവർ ലഹരിയിൽ കഴിയുക എന്നുള്ളതാണ് അവർ ഉണർവിൽ ബോധത്തോടുകൂടി ജീവിക്കുക എന്നതിനേക്കാളും നല്ലത്. ഫല ഖൈറ ഫി ഇആനതിഹിം അലസ്നഹം, അവർ ലഹരിയിൽ നിന്നും അവരെ തടഞ്ഞുകൊണ്ട് അവരെ ബോധത്തിലുണ്ടാക്കുക എന്നുള്ളത് ഒരു ഖൈറുമില്ല. ബൽഖദ് യുസ്തഹബ്ബു ഔ യജിബു ദഫ്ഉ ഷർറു ഹൗലാ ബിമാ യുംകിനു മിൻ സുക്രി വഗൈരിഹി, അവർ കള്ളുടിച്ചിട്ടും വേണ്ടല്ല, എന്തെങ്കിലും കാരണത്തിൽ അവരങ്ങനെ തന്നെ കഴിയലാണ് മുസ്ലിമീങ്ങൾക്ക് നല്ലത്. കാരണം അവർ കള്ളു ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനും അതുപോലെ മറ്റു കുഫറുകൾ പ്രവർത്തിക്കാനും ഉണ്ടാകും. അത് നമുക്കറിയുന്ന കാര്യമാണ്. ചില ആളുകളെ, ആ കള്ളു കുടിക്കുന്ന ആളെടുത്ത് പോയി നമ്മൾ അതിന് തടുത്തു കഴിഞ്ഞാൽ അവർ അതിനേക്കാളും വലിയ മുസ്ലിമീങ്ങൾക്കെതിരെ കല്ലെറിയാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ അവർ ചാടി വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് ദർഗകൾ ഉണ്ടാകും, ആ ദർഗകളുടെ അകത്തേക്ക് പോയിട്ട് ആ ദർഗകൾ പൊളിക്കാനോ അല്ലെ ആ ദർഗകൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള
അവിടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക? അവർ തൗഹീദുള്ള ആളുകളെ മസ്ജിദുകളിലേക്ക് കയറി കല്ലെറിയും, അവർ പൊളിക്കും, ആ ആളുകളെ കിട്ടുന്ന ആളുകൾ അടിക്കും, മുസ്ലിങ്ങൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഇൻകാറുൽ മുൻകർ ചെയ്യുക എന്നുള്ളത് പാടില്ല. അതിനേക്കാളും വലിയ മഫ്സദത്ത് അവിടെ ഉണ്ടാകും എങ്കിൽ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പാടില്ല. ഇവിടെ വലിയ വലിയ ഷിർക്കിന്റെ ഉത്സവങ്ങളും ഉറൂസുകളും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഇപ്പൊ ഒഴിവാക്കണം, തടുക്കണം എന്ന് പറഞ്ഞ് ഒരു അമ്പലത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ ദർഗയുടെ മുന്നിലോ പോയി നമ്മൾ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവിടെ മാറ്റണമെന്ന് പറയാത്തത്? കാരണം അതവിടെ സംസാരിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മുസ്ലിമിങ്ങൾ വളരെ ഇജ്ജത്ത് കുറഞ്ഞ സമയമാണ്, അത് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നമുക്കുള്ള മറ്റ് പല ഹൈറുകളും തടയുകയും മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ ഇൻകാറുൽ മുൻകർ നടത്തുന്ന ആളുകൾ ഈ വിഷയത്തിൽ ഗൗരവം അറിയില്ല എങ്കിൽ അവരിൽ നിന്നും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിനും ദഅവത്തിനും വലിയ കോട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് തിരിച്ചറിയാത്ത ആളുകൾ വലിയ വലിയ കാഫിറുകളുടെ നേതാക്കളുടെ അടുക്കലേക്ക് പോയി വലിയ വലിയ സംസാരങ്ങൾ അവരോട് പോയി കഴിവില്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഫിത്നകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുഖീനിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം അവസാനം പറയുന്ന ഒരു പോയിന്റ്, ഇൻകാറുൽ മുൻകറി അർബഅത്തു ദറജ, മുൻകറിനെ തടയുക എന്നുള്ളത് നാല് പദവികളുണ്ട്. ഒന്നാമത്തത് അയ്യസൂല വയുഖല്ലിഫു ദിദ്ദഹു, ഒരു തിന്മ അവിടെ നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം നല്ലൊരു നന്മ അവിടെ പകരം വരും. രണ്ടാമത്തത് അയ്യഖില്ല വഇൻ ലം യസൂൽ ബിജുംലതിഹി, അത് പൂർണ്ണമായി തടയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ശർറം കുറക്കാൻ പറ്റും, നമ്മൾ തിന്മ വിരോധിച്ചാൽ ശർറം അവിടെ കുറക്കാൻ പറ്റും. മൂന്നാമത്തത് അയ്യുഖല്ലിഫുഹു മാ ഹുവ മിസ്ലഹു, ആ തിന്മ ഒഴിവായിട്ട് വേറൊരു തിന്മ അവിടെ വരും, ആ തിന്മയെ നമുക്ക് തടുക്കാം പക്ഷെ അതിന് പകരം വേറൊരു തിന്മ അവിടെ വരും. നാലാമത്തത് അയ്യുഖല്ലിഫുഹു മാ ഹുവ ശർറു മിൻ, അതിനേക്കാളും വലിയ ശർറായിരിക്കും നമ്മൾ അതിനെ തടുക്കാൻ പോയാൽ വരിക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ രണ്ട് കാര്യവും മശ്റൂഅത്താണ്, അഥവാ തിന്മയെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വേറെ നന്മ കൊണ്ടുവരാൻ സാധിച്ചാൽ ചെയ്യണം. അതുപോലെ തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്നില്ല, അതിനെ കുറക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം മൗളിയുൽ ഇജ്തിഹാദാണ്, കാരണം ഒരു തിന്മ പോയി വേറൊരു തിന്മയാണ് വരുന്നത്, ആ രണ്ട് തിന്മകളിൽ ഏതാണ് കൂടുതൽ ഷർറുള്ളത് എന്നുള്ളതൊക്കെ പഠിച്ച് ഇജ്തിഹാദ് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് പഠിക്കണം. നാലാമത്തത് മുഹറം, ഹറാമാണ്, കാരണം ഒരു കാര്യം ചെറുത് പോയി അതിനേക്കാളും വലുത് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ആ ദഅവത്ത് അത് ഹറാമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ ധാരാളം ഉദാഹരണങ്ങളായി പറഞ്ഞതായി കാണാൻ സാധിക്കും. ചെമ്മാടികളായ ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ ഡൈസുകളും മറ്റുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കളിക്കുന്നുണ്ടാൽ അവരെ പോയി നിങ്ങൾ തോണ്ടാൻ നിൽക്കേണ്ടതില്ല, കാരണം അവരെ പോയി അടങ്ങാറാക്കിയാൽ അവരിങ്ങോട്ട് വന്നിട്ട് മറ്റുള്ള മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന വലിയ ഫിത്നകൾ ഉണ്ട് എങ്കിൽ അവരോട് കള്ളു കുടിച്ചായിരുന്നു അങ്ങനെ കഴിഞ്ഞോട്ടെ എന്ന് കരുതണം. അതല്ലാതെ അവർക്ക് പിന്നാലെ പോയി നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതാണ് പണ്ഡിതന്മാർ ഇൻകാറുൽ മുൻകർ നടത്തുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്ന സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഞാൻ ഒരു പോയിന്റ് ആയിട്ടാണ്, അഞ്ചാമത്തെ പോയിന്റ്, ലാ യജൂസു ലിൽ ആമിരി ബിൽ മഅറൂഫി അൻ യഅ്മുറ ഇല്ലാ ബിമാ യഅ്ലമു അന്നഹു മഅറൂഫ് വലാ യജൂസു ലഹു അൻ യൻഹി അൻ യൻഹ ഇല്ലാ അമ്മാ യഅ്ലമു അന്നഹു മുൻകർ. ഒരു കാര്യം അത് നന്മ കൽപ്പിക്കുന്നതിന് മുമ്പ് അത് നന്മയാണെന്നുള്ള അറിവ് നിനക്കുണ്ടായിരിക്കണം. അതുപോലെ ഒരു കാര്യത്തെ തൊട്ട് നീ വിലക്കുന്ന സമയത്ത് അത് മുൻകറാണ്, തിന്മയാണ് എന്നുള്ള വിവരവും നിനക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് അറിവില്ലാതെ ഒരു കാര്യം നന്മയാണെന്ന് അറിയാൻ നിനക്ക് അത് കൽപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കൽപ്പിച്ചാൽ ചിലപ്പോൾ അറിവില്ല എങ്കിൽ അത് നീ പറയുന്ന കൽപ്പിക്കുന്ന കാര്യം ചിലപ്പോൾ ഷിർക്കായി തീരാം, ചിലപ്പോൾ ബിദഅത്തായി തീരാം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മാസിയത്തായിരിക്കും നീ നന്മയാണെന്ന് പറഞ്ഞ് കൽപ്പിക്കുന്നത്, അത് നീ കൃത്യമായി അറിയണം. അതല്ലെങ്കിൽ നീ വിലക്കുന്ന കാര്യം ചിലപ്പോൾ തൗഹീദിന്റെ കാര്യത്തെക്കുറിച്ചായിരിക്കും നീ വിലക്കുന്നത്, അല്ലെങ്കിൽ നീ സുന്നത്തായ ഒരു കാര്യമായിരിക്കും വിലക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച ഒരു കാര്യമായിരിക്കും നീ ഹറാം എന്ന് പറയുന്നത്. ഇതെല്ലാം അള്ളാഹു തആല നമ്മിൽ നിന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞു വലാ തഖു മാ ലൈസ ലക ബിഹി ഇൽ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിന് പിന്നിൽ നിങ്ങൾ പോകാൻ പാടില്ല. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നിങ്ങളുടെ കണ്ണുകളും കാതുകളും നിങ്ങളുടെ ഹൃദയങ്ങളും അള്ളാഹു തആല എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യം അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ചില ദായിബരായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേട്ട് സംസാരിക്കുന്ന ആളുകൾ അവർക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവുകയില്ല, അവർ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും, അത് പാടില്ല. ഇനി അനുവദനീയമായ കാര്യമായിരിക്കും ചില ആളുകൾ ഹറാം ചെയ്യാൻ പാടില്ല ഹറാമാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരാൾ ഒരു ഹറാമായ കാര്യമായിരിക്കും ഈ വ്യക്തി അത് ചെയ്തോളൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അല്ലാഹു തആല പറഞ്ഞു വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ,
നിങ്ങളുടെ നാവ് ചലിക്കുന്നത് പോലെ, നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നത് പോലെ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഈ തഫ്തറു അലല്ലാഹിൽ കദീബ്, അള്ളാഹുവിന്റെ മേലെ നിങ്ങൾ കളവ് കെട്ടിച്ചമക്കലാകുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്തിനെയാണോ നമ്മൾ വിലക്കുന്നത് അത് വിലക്കേണ്ടതാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. എന്തിനെയാണോ നമ്മൾ കൽപ്പിക്കുന്നത് അത് കൽപ്പിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. പണ്ഡിതന്മാർ പറയുന്നു, അൽഇൽമുഹുന യഷ്മലു ഇദ്ദത്ത് ഉമൂർ, ഇവിടെ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും ഉണ്ടാകേണ്ട ഇൽമ് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അൽഇൽമു ബി അന്ന ഹാദ ഷൈ മിനൽ മഅറൂഫ് വ മിനൽ മുൻകർ, നേരത്തെ പറഞ്ഞതുപോലെ അത് മഅറൂഫ് ആണോ മുൻകർ ആണോ, നന്മയാണോ തിന്മയാണോ എന്നുള്ള അറിവ്. രണ്ട്, അൽഇൽമു ബിമാ യതറത്തബു അലാ ദാലിക മിനൽ മസാലിഹി വൽ മഫാസിദ്, ഈ നന്മ കൽപ്പിച്ചാൽ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോയിന്റ്, ഈ നന്മ കൽപ്പിച്ചാൽ അവിടെ മസ്ലഹത്ത് ഉണ്ടാകുമോ അതല്ല മഫ്സദത്താണോ ഉണ്ടാവുക എന്നറിവുണ്ടാകണം. ദാഇയായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് ഞാൻ പറഞ്ഞാൽ അവിടെ മസ്ലഹത്താണോ മഫ്സദത്താണോ എന്ന കാര്യം ഉണ്ടാകണം. മൂന്ന്, അൽഇൽമു ബിൽ മർത്തബത്തിൽ മുനാസിബി മറാത്തിബി ഇൻകാറിൽ മുൻകർ. ഇൻകാറിൽ മുൻകർ നടത്തേണ്ടത് മൂന്ന് മർത്തബകളാണ്. ഒന്ന് നാവുകൊണ്ട്, ഒന്ന് കൈകൊണ്ട്, രണ്ട് നാവുകൊണ്ട്, മൂന്ന് മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളതാണ്. ഇതിലേത് മർത്തബയാണ് അവിടെ പാലിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാക്കണം. നമുക്ക് സുൽത്ത ഇല്ലാത്ത, അധികാരമില്ലാത്ത സ്ഥലത്ത് പോയി കൈകൊണ്ട് എതിർത്താലോ, അവൻ ആ വിഷയത്തിൽ ഇൽമില്ല എന്നാണ് പറയാൻ പറ്റുക. അവിടെ വലിയ ഫസാദ് ഉണ്ടാകും. നമുക്ക് ഇല്ലാത്ത അയൽവാസിയുടെ വീട്ടിൽ പോയി അവിടെ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്, അവിടെ പോയി അവിടെ മ്യൂസിക് പ്ലെയർ അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ അത് ഓഫാക്കിയിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽപ്പെട്ട കാര്യമല്ല. അത് ഷെറായി നമുക്ക് വരുമ്പോൾ അവരോട് നമുക്ക് പറയാം, ഇതൊരു ഷെറായി എനിക്ക് വരുന്നുണ്ട്, എനിക്കൊരു പ്രയാസമുള്ള കാര്യമാണ്, എന്റെ ദീനിന് വിലക്കുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് നല്ലത്. ആ രൂപത്തിൽ പറയാനേ അവിടെ പറ്റുകയുള്ളൂ. ഇനി ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നടക്കുന്നത്, അവിടെ പറയാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല, എതിർക്കാനും കഴിയില്ല. അങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ശക്തമായ അടിയും ബഹളവും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൽബിൽ കൊണ്ട് വെറുക്കാനേ സാധിക്കുകയുള്ളൂ. ഇത് കൃത്യമായി അറിഞ്ഞു വേണം ചെയ്യാൻ. ഇതിലേത് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള അറിവും ഈ അറിവിൽ പെടുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ആറാമത്തെ പോയിന്റ് ആയി പറഞ്ഞത്, അൽ അസ്ലു ഫിൽ അംരി ബിൽ മഅറൂഫ് വ നഹി അനിൽ മുൻകരി അർഫ്ഖ് വൽ ലീൻ, നന്മ കൽപ്പിക്കലിനും തിന്മ വിരോധിക്കലിന്റെയും അടിസ്ഥാനം അർഫ്ഖ് വൽ ലീൻ, വളരെ മൃദുലമായി വളരെ നൈർമല്യത്തോടു കൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണത്താലാണ് താങ്കൾക്ക് അവരോട് മൃദുലമായി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫള്ളൻ ഗലീള ഖൽബ്, താങ്കൾ പരുഷ സ്വഭാവിയും കടുത്ത ഹൃദയത്തിനുടമയുമായിരുന്നെങ്കിൽ ലൻഫദ്ദൂ മിൻ ഹൗലിക്, താങ്കളുടെ അടുക്കൽ നിന്നും ആളുകൾ ചിതറിപ്പോകുമായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദഅവത്തിന്റെ അസൽ എന്ന് പറയുന്നത് റിഫ്കോട് കൂടി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞതുപോലെ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഹിക്മത്തോടുകൂടിയും ഏറ്റവും നല്ല സദുപദേശത്തോടുകൂടിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അസൽ. എന്നാൽ എപ്പോഴും ഈ അസൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ചില സമയത്ത് ഈ അസലിന് പുറത്തും നമുക്ക് കടക്കേണ്ടി വരും. ചില സമയത്ത് ഈ റിസ്ക് ഒഴിവാക്കി കുറച്ച് കണിശമായി പറയേണ്ട ഘട്ടങ്ങൾ വരും. കൽപ്പിക്കുന്ന സമയത്താകട്ടെ, വിലക്കുന്ന സമയത്താകട്ടെ, ഈ അസലിന്റെ പുറത്ത ഇസ്തിസ്നാഅകൾ, ഇതാണ് ഖാഇദ. അസൽ എന്ന് പറയുന്നത് ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും റിസ്കോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് പുറത്തേക്ക് പോകേണ്ടി വരും. ഇതിൽ രണ്ടിലും പേശു പോകുന്ന ആളുകളുണ്ട്. റിസ്കോട് കൂടി കാണിക്കേണ്ട സ്ഥലത്ത് അതെല്ലാ സ്ഥലത്തും ശുദ്ധത്തോടുകൂടി കണിശത്തോടുകൂടി പറയുന്ന ആളുകളുണ്ടാകും. അതിന് എല്ലാ സ്ഥലത്തും ഒരു എതിർക്കേണ്ട സമയത്തും എല്ലാ സമയത്തും വളരെ ഇങ്ങനെ പാടുള്ളൂ, എത്ര വലിയ ഷിർക്കിന്റെ ആളുകളായാലും എത്ര വലിയ ബിദ്അത്തിന്റെ ആളുകളായാലും അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, അവരെ കുറിച്ച് ഇങ്ങനെ മൃദുലമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും ധരിച്ചു പോകുന്ന ആളുകളുണ്ട്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയിലും ഖുർആനിലും ഒക്കെ നമുക്ക് നോക്കിയാൽ ഇത് രണ്ടും കാണാൻ സാധിക്കും. അസലിന്നതാണ്. എന്നാൽ ആ അസലിന് വിരുദ്ധമായി അതിൽ നിന്നും പുറത്തു കൊടുക്കുന്ന സന്ദർഭങ്ങൾ കാണാം. അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റാത്തിൽ പറഞ്ഞു, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, നിങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളിൽ ആലോചിക്കണം, മുഅ്മിനീങ്ങളിൽ പെട്ട രണ്ടാളുകൾ അവർ തമ്മിൽ പോരടിച്ചാൽ, ഫഅസ്ലിഹു ബൈനഹുമാ, അതാണ് അസൽ, അവർ തമ്മിൽ നല്ല സുൽഹ് ഉണ്ടാക്കുക. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, അതിൽപ്പെട്ട ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിനോട് അതിക്രമം കാണിച്ചു, ദുൽമ കാണിച്ചു, ഫഖാതിലു അല്ലതീ തബ്ഗീ, ആ അതിക്രമം കാണിച്ച ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, ഹത്താ തഫീഅ ഇലാ അംരില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ വരുന്നതുവരെ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങളോട് തന്നെ അള്ളാഹു യുദ്ധം ചെയ്യാൻ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസലിന് വിരുദ്ധമായി ചില സമയത്ത് അത് ഈ രൂപത്തിൽ കണിശമായി നടത്തേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ബിൻ മാലിക്കിനെയും അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം രണ്ട് സഹാബത്തിനെയും 50 ദിവസം ഹജർ ചെയ്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കിയോ എന്ന് പോലും അവർക്ക് സംശയം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്.
ഇതും ദീനിൽപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അയാൾ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള ധാരണയിൽ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ കൊന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അബ്റു ഇലൈക മിമ്മാ സനഅ ഉസാമ, ഉസാമ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ ഒഴിവാണ്, അല്ലാഹു ഞാൻ നിന്നു, ഞാൻ അതിൽ നിന്ന് ബരിയാണ്, എനിക്കതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിമർശിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ് വിമർശിക്കേണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. ദുൽഹുവൈസറയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഖിസ്മ് ആ വിഭജനം അതിൽ ദുൽമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി അത് അയാളെ എതിർക്കുകയും പിന്നീട് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശേഷം ഇയാളുടെ പുറകിൽ ഇയാളുടെ മുതുകിൽ നിന്നാണ് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഇബാദത്തുകളെക്കാളും നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന അഥവാ ഖവാരിജുകളായ ആളുകൾ പുറപ്പെടുന്നത് ഇയാളുടെ പിന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയുണ്ടായി. അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുർആനിൽ നിന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ചില ആയത്തുകൾ ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുകയും ആളുകളെ ഖുർആനിൽ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വൈരുദ്ധ്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശക്തമായി അടിക്കുകയും അങ്ങനെ ഒരുപാട് അടി കൊള്ളുകയും അവസാനം ആ വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഭരണമുള്ള കാലത്താണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ സഹോദരങ്ങളെ ഈ രണ്ട് രൂപത്തിലും കാണാൻ പറ്റും. അസ്ലു ലീന, എന്നാൽ ചില സമയത്ത് ഈ പറയുന്ന രൂപത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായി സംസാരിക്കുക, ശക്തമായി അവരുടെ പേരുകൾ എടുത്ത് തന്നെ വിമർശിക്കുക എന്ന കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇത് രണ്ടിലും വീഴ്ച വരുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. എല്ലാ സമയത്തും എല്ലാവരോടും പറയേണ്ടാത്ത ആളുകളോട് പോലും ഇങ്ങനെ ശക്തമായി കണിശമായി സംസാരിക്കുന്ന, ഒരേ മൻഹജിലും അഖീദയിലുമുള്ള ആളുകളെ വളരെ മോശമായി വിമർശിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർ ഈ ഖായിദക്ക് പുറത്താണ്. എന്നാൽ എല്ലാ സമയത്തും വിമർശിക്കേണ്ടതായ ശിർക്കിന്റെ പ്രചാരകരെ, ശിർക്കിന് വേണ്ടി ആളുകളെ വഴിപഴപ്പിക്കുന്ന അങ്ങനെയുള്ള ദലാലത്തിന്റെ വഴികേടിന്റെ പ്രബോധകന്മാര്, ബിദഅത്തിന്റെ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും ഉണ്ടരുത്, നമ്മളൊന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം ഉദ്ഉലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന ആ രൂപത്തിലുള്ള ആയത്തുകൾ മാത്രം പറയും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി വലലിൻതഹും വലൗ കുൻത ഫള്ളൻ ഗലീദ ഖൽബ് ഈ ആയത്തുകൾ ഓതും. ആർക്കെതിരെ ഒന്നും ഉണ്ടാകാത്ത അങ്ങനെയുള്ള വായുകൾ മാത്രം പറഞ്ഞ് പോകുന്ന പ്രഭാഷകരെയും ദഅവത്ത് നടത്തുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇത് രണ്ടും ദീനിനെതിരാണ്. മറിച്ച് സംസാരിക്കേണ്ടവരെ കുറിച്ച് സംസാരിക്കുക, അത് ദീനാണ്. എന്നാൽ ആരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, ഇത് രണ്ടും അറിയേണ്ടതുണ്ട്. ഇത് ആളുകൾ അവരുടെ ഭൗതികപരമായ കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യമാണ്. ഒരു വ്യക്തി ഒരുപാട് ഹറാമുകൾ നടക്കുന്ന ഒരു കാര്യം, അയാളുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകൾ ഉണ്ട് എന്ന് കരുതി, ഒരു വ്യക്തി അറിയാം അയാളാണ് വിദ്യാർത്ഥികൾക്കൊക്കെ മയക്കുമരുന്ന് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഒരു വാപ്പ ആ വ്യക്തിയെ കുറിച്ച് പറയാതെ മയക്കുമരുന്നിന്റെ അപകടവും മയക്കുമരുന്നിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറയില്ല, കാരണം വ്യക്തിയെ കുറിച്ച് പറയാൻ പാടില്ല, തിന്മകളെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുകയും ചെയ്താൽ അത് ശരിയാകുമോ? അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിക്ക് മയക്കുമരുന്നിന്റെ അപകടം മനസ്സിലാകും, പക്ഷെ ഈ വ്യക്തിയാണ് ആ അപകടത്തിന് കാരണക്കാരനാകുക, എന്നെ വഞ്ചിക്കാൻ പോകുന്ന ഇയാളാണെന്ന് മനസ്സിലായിട്ടില്ല എങ്കിലോ ആ കുട്ടി അപകടത്തിന്. അതുപോലെ തന്നെയാണ് ശുർക്കിലേക്കും ബിദഅത്തിലേക്കും ആളുകൾ ക്ഷണിക്കുന്ന സമയത്ത് പരസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ, പരസ്യമായി ശുർക്കിലേക്കും ബിദഅത്തിലേക്കും ബിദഅത്തുകാർ അവരുടെ ബിദഅത്തുകൾ പ്രകടമാക്കി കഴിഞ്ഞാൽ ആ ആളുകളെ കുറിച്ച് കൃത്യമായി അവരുടെ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിക്കുക, ജനങ്ങൾ അതിൽ നിന്നും താക്കീത് ചെയ്യുക എന്നുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫി ദഅവത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ്. അതല്ലാതെ എല്ലാ സമയത്തും ആളുകളെ കുറിച്ച് നമ്മളൊന്നും പറയുകയില്ല, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നതല്ല. പക്ഷേ ഇത് വളരെ ചില ഘട്ടങ്ങളിൽ വളരെ അറിവ് അത്യാവശ്യമുള്ള കാര്യമാണ്. ആരെക്കുറിച്ച് എപ്പോഴേ പറയാൻ പറ്റുകയുള്ളൂ. ഞാനിത് പറഞ്ഞാൽ ആ നാട്ടിൽ ഇതിനേക്കാൾ വലിയ മഫ്സദത്താണ് ഉണ്ടാവുക. ഇത് മുൻഗാമികൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ സുന്നത്തിന് വളരെ ശക്തമായ സ്വാധീനമുള്ള കാലഘട്ടമാണ്. അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും എന്തും സംസാരിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ആ അതുപോലെയല്ല പിന്നീടുണ്ടായിരുന്ന പല കാലഘട്ടങ്ങളിലും. അവർ ചില സമയത്ത് ചില വലിയ ബിദഅത്തുകാരെ കുറിച്ച് സംസാരിക്കാതെ മിണ്ടാതെ സന്ദർഭങ്ങളുണ്ട്. കാരണം അവരെ കുറിച്ച് അവിടെ സംസാരിച്ചാൽ അവിടെ യാതൊരു സുന്നത്തിന്റെ ദഅവത്തും ഇല്ലാത്ത സ്ഥലമാണ്, സലഫി ദഅവത്തിൽ ഒരു സ്വാധീനമില്ലാത്ത സ്ഥലമാണ്. ആദ്യം തന്നെ പോയിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ ദഅയെ കുറിച്ച് അങ്ങേയറ്റം മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പിന്നീട് ഈ ദഅവത്തിലേക്ക് വരിക അതുണ്ടാവുകയില്ല.
അതുകൊണ്ട് ഇത് വലിയ ഫിഖ് ആവശ്യമുള്ള കാര്യമാണ്. എപ്പോൾ ആരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണം, എവിടെ എന്ത് സംസാരിക്കണം, ഇതറിയാത്ത ആളുകളെ കുറിച്ച്, പണ്ഡിതന്മാരുമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത ആളുകൾ, ആ വിവരമില്ലാതെ ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ തോന്നിയ പോലെ വിളിച്ചു പറയും. ഈ ഖായിദ അതറിയാത്തത് കൊണ്ടാണ്. ദീനിൽ ഇതിന്റെ അസിൽ അത് റിഫ്ക്കാണ്. എന്നാൽ ചില സമയത്ത് ആ റിഫ്ക്കിന് പുറത്തു പോകുന്ന സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞത്, യജിബു ഖബ്ല ഇൻകാരിൽ മുൻകരി അൻ യഅലമൽ മുൻകിർ അന്ന സാഹിബൽ മുൻകരി വാഖിഉൻ ഫീ. ഒരു തിന്മ വിരോധിക്കുന്ന വ്യക്തി ആരോടാ, ആരെയാണോ ആ തിന്മയിൽ നിന്ന് വിരോധിക്കുന്നത്, ആ വ്യക്തി യഥാർത്ഥത്തിൽ ആ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഇയാൾ ഉറപ്പുവരുത്തണം. വല യജൂസു അൽ ഇൻകാറു ഖബ്ല ദാലിക്, അതിനു മുമ്പായിട്ട് ഇൻകാർ ചെയ്യുക എന്നുള്ളത് പാടില്ല. ബൽ യജിബു അലൈഹി അത്തഹബ്ബുത്, അവൻ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. കമാ ഫി ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരിയോ അല്ല വാർത്തയുമായി നിന്റെ അടുക്കലേക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്, ഇന്നാൾ ഇങ്ങനെയാണ് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫതബയ്യനു, നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. ഏതെങ്കിലുമൊക്കെ വ്യക്തി എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോഴേക്ക്, ഇന്നയാള് അങ്ങനെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ ഇന്ന് ഹറാമ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് അയാളെ കുറിച്ചാണ്, അയാൾ ഇന്ന് അക്രമിയാണ്, അല്ലെങ്കിൽ ഇയാൾ ഇന്ന് വിദേശകാരെ കൂടെ കണ്ടിട്ടുണ്ട്, അത് എന്തിനാണ് അയാളുടെ കൂടെ പോയിരുന്നത്, എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നത്, ഇതൊന്നും മനസ്സിലാക്കാതെ ആളുകളെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുക എന്നുള്ളത് അത് വലിയ വിവരക്കേടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അയാൾ യഥാർത്ഥത്തിൽ ആ തിന്മ ചെയ്തിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ആ ശിർക്ക് ചെയ്തിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ആ ബിദഅത്ത് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്താതെ ചെയ്യുക എന്നുള്ളത് പാടില്ല. ഖുർആനിലുള്ള ഈ ആയത്ത് നാം പറഞ്ഞു. അതുപോലെ തന്നെ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ സംഭവം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യുദ്ധം ചെയ്യാൻ പോകുന്ന മുമ്പേ തന്നെ അദ്ദേഹം അവിടെ ഒരു കത്ത് കൊടുത്ത് അറിയിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചോദിച്ചു, മാ ഹമലക അലാ ദാലിക്, നീ ഇത് ചെയ്യാൻ എന്താണ് കാരണം എന്നാണ്. പണ്ഡിതന്മാർ ഇതൊരു വലിയ അടിസ്ഥാനമായി എടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു തിന്മ ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നീ അങ്ങനെ ചെയ്യാൻ കാരണം എന്നത് അയാളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കാരണം പൊതുവെ അങ്ങനെ ഒരു കാര്യം ഒരാളിൽ അസലിൽ നന്മ കൊണ്ടറിയപ്പെട്ട, അസലിൽ സുന്നത്ത് കൊണ്ടറിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതായി കേൾക്കുന്നു, അത് ശരിയാണോ എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അയാളെ മുൻകറിൽ പെട്ടിട്ടുണ്ട് എന്ന് അറിയാതെ അയാളെ കുറിച്ച് ഇൻകാർ ചെയ്യുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എട്ടാമതായി അദ്ദേഹം പറയുന്നത്, അൽ ഖുദ്റത്തു അല ഇൻകാരിൽ മുൻകർ ഫഇൻ ലം യസ്തതി ഇൻകാറിൽ മുൻകർ സഖത അൻഹു ദാലിക്, അതായത് ഒരു ഇൻകാറിൽ മുൻകർ നടത്തണമെങ്കിൽ അതിനുള്ള ഖുദ്റത്ത് വേണം, അതിനുള്ള ശക്തി വേണ്ടതുണ്ട്. ശക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമ്മൾ ശാരീരികമായ ശക്തിയാണ്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു തിന്മയെ എതിർക്കണമെങ്കിൽ അതിന് ചിലപ്പോൾ ശക്തി വേണ്ടി വരും. കൈകൊണ്ട് എതിർക്കണമെങ്കിൽ, നാവ് കൊണ്ട് എതിർക്കണമെങ്കിലൊക്കെ അതിന് കഴിവില്ലാത്തൊരു ദുർബലം പോയി ഒരു കൂട്ടത്തിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് സാധിക്കണമെന്നില്ല. ശക്തി ആ രൂപത്തിലുണ്ട്. രണ്ടാമത്തത് അത് ഇസ്തിതാഅത്തുൽ ഹുക്മിയ, അഥവാ നമുക്കവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ശരീരം കൊണ്ടുപോയി എതിർക്കാൻ മറ്റുമൊക്കെ കഴിയും. പക്ഷേ നമുക്കതുകൊണ്ട് വലിയ ഫിത്നകൾ പിന്നീട് വരുമെന്നുള്ള ഭയപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കത്ത് ഒരുപാട് മുൻകറുകൾ കണ്ടിട്ടുണ്ട്. അവരൊരുപാട് ഉപദ്രവങ്ങൾ മക്ക കാലഘട്ടം ചെയ്തിരുന്നു. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പോയി അവിടെ എതിർക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എതിർത്തിട്ടില്ല? അവർക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് പോയി ചെയ്യാനുള്ള കഴിവെല്ലാവർക്കും ഉണ്ട്. അവിടെ പോയി ആരും അങ്ങനെ രോഗികളായിരുന്നില്ല, അങ്ങനെയുള്ള ദുർബലന്മാരായിരുന്നില്ല. അപ്പൊ ഒറ്റയടിക്ക് പോയി എന്തെങ്കിലുമൊക്കെ അവിടെ കാണുന്നത് ചെയ്യാം. കാബയുടെ ഉള്ളിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് നിസ്സലമാഹലും സ്ഥാപത്തിനും അറിയാം. എന്തുകൊണ്ടത് ചെയ്തിട്ടില്ല? അത് അവർക്ക് ചെയ്യാൻ നേരിട്ട് കഴിയാനിട്ടല്ല, മറിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഭയപ്പെട്ടിരുന്നു. പിന്നീട് മക്കും ഫത്ഹിന് ശേഷമാണ്, ഫത്ഹ് ഉണ്ടായതിനു ശേഷമാണ് ആ വിഗ്രഹങ്ങളെല്ലാം നിസ്സലമാഹു അലൈഹി വസല്ലം എടുത്ത് മാറ്റിക്കളയാൻ അത് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അതിനുള്ള ഇസ്തിതാഅത്തുണ്ടോ എന്നുള്ളത് വളരെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇതെങ്ങനെയാണ് ഇസ്തിതാഅത്തുണ്ടോ എന്ന് മനസ്സിലാക്കുക? അത് പണ്ഡിതന്മാർ പറയുന്നു, ലാബുദ് അയ്യക്കുന മിൻ ബാബിൽ യഖീൻ ഔ ഗലബത്തിൽ ദൻ, ഒന്നിക്ക് യഖീനായിട്ട് അറിയണം. ചില യഖീൻ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം ആ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോവുക. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് നമുക്കൊരു കാര്യം അമ്ര ബിൽ മഅറൂഫിനോട് താല്പര്യമില്ല, അതുകൊണ്ട് ആ വഹിക്കാൻ പോലെ അതില്ല പ്രശ്നമാവും എന്ന് പറയുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി യഖീനോടുകൂടി, അല്ലെങ്കിൽ ഗലബത്തുൽ ദൻ, ഏകദേശം പൂർണ്ണമായ ധാരണ ഉണ്ടാക്കും. അതല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ലന്നിന്റെ, വെറും ഒരു ലന്നി, കേവല
ലന്നിന്റെ അടിസ്ഥാനത്തിൽ, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ പറയാൻ പാടില്ല, അവിടെ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ അവിടെ ചെയ്യണം എന്നുള്ളതല്ല. മറിച്ച് ഉറച്ച യക്കീൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഗലബത്തുമ്പൻ നല്ല ഒരു ഊഹം, അതായത് ഏകദേശം ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുക എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒൻപതാമായി പണ്ഡിതന്മാർ പറഞ്ഞു, അയ്യക്കൂനൽ മുങ്കർ ഔൽ മുഖാലഫ മിനൽ മസായിൽ ഗൈറിൽ ഇജ്തിഹാദിയ അല്ലതി ലാ യസൂഖുൽ ഖിലാഫു ഫീഹ. നമ്മൾ ഏതൊരു വിഷയമാണോ എതിർക്കാൻ പോകുന്നത്, ഇൻകാർ ചെയ്യാൻ പോകുന്നത്, അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇജ്തിഹാദിയായ ഖിലാഫിന് കാരണമൊന്നും, ഖിലാഫിന് സാധ്യതയുള്ള വിഷയങ്ങൾ ആകാൻ പാടില്ല. ഒരു വിഷയം അത് പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ അതിലൊരു അഭിപ്രായം സ്വീകരിച്ച ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളോട് പോയി കൈകൊണ്ട് എതിർക്കുക, അല്ലെങ്കിൽ അയാൾ പോയി ശക്തമായി എതിർക്കുക, ഇത് പാടില്ല. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്നതിനാണ് കൂടുതൽ തെളിവുള്ളത് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടോ നസീഹത്ത് നൽകിക്കൊണ്ടോ എഴുതിക്കൊണ്ടോ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ അവിടെ പോയി ശക്തമായി കൈകൊണ്ട് തട്ടുക, അതല്ലെങ്കിൽ അവരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഉദാഹരണം, പണ്ഡിതന്മാർ പറഞ്ഞു, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ ഒതു മുറിയുക എന്നുള്ളത് ഹംബലി മദ്ഹബിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ്. അതിന്റെ ഹദീസിൽ തെളിവുകൾ ശരിയായ അതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു, അല്ലാഹു അഅലം. എന്നാൽ ബാക്കിയുള്ള മദ്ഹബുകളിൽ അതില്ല. അപ്പോൾ ഒരു ഷാഫിഈയായ ഒരു വ്യക്തിയും ഹനഫി ആയിട്ടുള്ള ഫിഖ് പഠിച്ചൊരു വ്യക്തിയും രണ്ടുപേരും ഒട്ടകത്തിന്റെ ഇറച്ചിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു, ദുഹറിന് മുമ്പ് കഴിച്ചു, അല്ലെങ്കിൽ ദുഹറിന് ശേഷം കഴിച്ചു, പിന്നീട് അയാൾ നേരെ അടുത്ത ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി വന്നു, അയാൾ ഇമാം നിന്നാൽ നമ്മൾ അവിടെ നിന്നോട്, ഇയാൾ ഇമാം വർത്തിക്കാൻ പാടില്ല, ഇയാൾ മുതു കുറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ട്, അയാളുടെ പുറകിൽ നിസ്കാരം ഒഴിവാക്കാൻ പാടുണ്ടോ? പാടില്ല. അയാൾ മുതു കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അയാളുടെ അത് ഖിലാഫുള്ള വിഷയമാണ്. അയാൾ മനസ്സിലാക്കുന്നത് ഒട്ടകത്തിന്റെ ഇറച്ചി നിന്നാൽ മുതു മുറിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാൾ മുതു മാറ്റിയെടുക്കാത്തത്. അയാൾ ഇമാമത്ത് നിൽക്കുന്നത്, അയാളുടെ പുറകിൽ നമുക്ക് ഇമാമുമായി നിൽക്കാം, അയാളെ ശക്തമായി എതിർക്കേണ്ടതില്ല. ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണം എന്നുള്ള വിഷയത്തിൽ അത് നെഞ്ചത്ത് തന്നെ കൈകെട്ടേണ്ടതുണ്ടോ, അതല്ല താഴെ കൈകെട്ടിയാൽ മതിയോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നെഞ്ചത്ത് തന്നെ കെട്ടണമെന്ന് പറയുന്നവർ സഹീഹാക്കുന്ന ഹദീസുകൾ അത് മറ്റുള്ള പണ്ഡിതന്മാർ അത് ദുർബലമാക്കുകയാണ്. അത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒരാൾ വയറ്റത്ത് കൈകെട്ടിയത് കണ്ടാൽ, അല്ലെങ്കിൽ പൊക്കലിന് താഴെയായി കൈകെട്ടിയത് കണ്ടാൽ അയാളെ ശക്തമായി എതിർക്കുക, നീ വലിയ സുന്നത്തിനെതിരാണ് പ്രവർത്തിച്ചത്, നീ വലിയ തെറ്റാണ് ചെയ്യുന്നത്, നിസ്കാരം തെറ്റി എന്ന് പറയാൻ പാടുണ്ടോ? അത് പാടില്ല. ഒരാൾ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ കൈ കുത്തിയിട്ടാണ് പോകുന്നത്, മറ്റൊരാൾ മുട്ടുകുത്തിയിട്ടാണ് പോകുന്നത്, ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ. അഥവാ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ മുഅത്തബറായതായിരിക്കണം. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ചിലതുണ്ടാകും, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇബ്നു ഹസം റഹിമഹുള്ള അദ്ദേഹം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സംഗീത ഉപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതം അനുവദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംഗീതം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇബ്നു ഹസം പറഞ്ഞിട്ടില്ലേ എന്ന് വിചാരിച്ചാൽ എതിർക്കാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിഷയമുണ്ട്, അത് ആ രൂപത്തിൽ കാണണം. ഇതിന് തെളിവായി പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ബനു ഖുറൈദയിൽ ഇറങ്ങിയാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ അസ്ർ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ വഹവറത്തി സ്വലാത്തു ഫി തരീഖ് ഇഖ്തലഫു, സഹാബത്ത് സമയമായി ബനു ഖുറൈദയിൽ എത്തിയിട്ടില്ല. അപ്പൊ അസറിന്റെ വാങ്കുവിന്റെ സമയമായി, അസറിന്റെ സമയമായി, അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഫമിൻഹും മൻ സല്ലാ സ്വലാത്തു ഫി വഖ്തിഹ, ആ സമയത്ത് തന്നെ അവിടെ വെച്ച് നിസ്കരിച്ച ആളുകളും ഉണ്ടായിരുന്നു. ഫമിൻഹും മൻ അഖറഹ ഹത്താ വസല ഇലാ ബനീ ഖുറൈള, ബനീ ഖുറൈദയിൽ എത്തുന്നത് വരെ അസറ നിസ്കാരം പിന്തിപ്പിച്ച് അവിടെ എത്തിയിട്ട് നിസ്കരിച്ച ആളുകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാഹിർ അതാണ്, അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ എന്നാണ്. എന്നാൽ അവർക്ക് അടിസ്ഥാനം അറിയാം, അസറിന്റെ സമയമായി നിസ്കരിക്കണം, ആദ്യ വക്തിൽ നിസ്കരിക്കുക പൊതുലുണ്ട്. അങ്ങനെ രണ്ട് രൂപത്തിൽ അവർ ഇജ്തിഹാദിയെ നിസ്കരിച്ചു. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. വലം യുൻകിർ അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കൂട്ടരെയും എതിർത്തിട്ടില്ല. കാരണം ഇതൊരു ഇജ്തിഹാദിയായ വിഷയമാണ്, നിസ്കാരം അതിന്റെ സമയമായി നിസ്കരിക്കണം എന്ന് ഒരു ഹദീസിലുണ്ട്. എന്നാൽ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബനു ഖുറൈദയിൽ എത്തിയാൽ നിസ്കരിക്കണം എന്നാണ്. ആദ്യത്തെ അവർ മനസ്സിലാക്കി ബനു ഖുറൈദയിൽ വേഗം എത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അസറിന്റെ സമയമാകുമ്പോൾ അവിടെ എത്തണം എന്നതാണ്, വേഗത കൂട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. മറ്റവർ പറഞ്ഞല്ല, അങ്ങനൊന്നുമില്ല, ബനു ഖുറൈദയിൽ എത്തണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ബനു ഖുറൈദയിൽ എത്തിയിട്ടേ നിസ്കരിക്കേണ്ടതുള്ളൂ, അതിന്റെ ഇടയിൽ നിസ്കരിക്കേണ്ടതില്ല. ഇത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനെ പിടിച്ച് മറ്റേ പക്ഷത്തിനെ ശക്തമായി എതിർക്കുക, അവർ നാലുകളാണ്, മുബ്തദികളാണ് ഏതെന്ന രൂപത്തിൽ സംസാരിക്കുക,
നിങ്ങൾ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അക്വാലുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ, ഇബ്നു ഖൈം റഹിമഹുല്ലാ, ഇമാം അഹ്മദിന്റേത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരുടേത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ എതിർക്കുന്ന വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ആധുനികമായ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറയാം. ദഅവത്തിന് വേണ്ടി വീഡിയോഗ്രാഫി ഉപയോഗിക്കാൻ പറ്റുമോ, ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സലഫി ഉലമാക്കൾക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതിനനുവദിക്കുന്ന ആളുകളുമുണ്ട്, അനുവദിക്കാത്ത ആളുകളുമുണ്ട്. അനുവദിക്കുന്ന ആളുകൾ അവരുടേതായ തെളിവുകൾ അവർ നിരത്തുന്നുണ്ട്, അനുവദിക്കാത്ത ആളുകൾ ആ രൂപത്തിൽ അത് മൊത്തത്തിൽ ഹറാമാണെന്ന് പറയുന്നവരുമുണ്ട്. ഇനി അതല്ല, സലഫികൾക്കിടയിൽ തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന തസ്വീറേ അല്ല, മറിച്ച് അത് വേറൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പറഞ്ഞത് കൈകൊണ്ടോ അല്ലെങ്കിൽ പ്രതിമ കൊണ്ടോ ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഫോട്ടോ ക്യാമറ കൊണ്ടെടുക്കുന്നതിൽ പെടുകയില്ല എന്ന് പറഞ്ഞ കിബാറുകളായ സലഫി ഉലമാക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി ആ രൂപത്തിൽ ഫോട്ടോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനെതിരെ ഈ ശക്തമായ രൂപത്തിൽ ഒരു വിവരവും ഇല്ലാതെ കാടടച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേടാണ്. ആ വിവരം കൃത്യമായി ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും നമുക്ക് ആ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരാൾ സലഫിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ വിഷയമായി മാറിയിരിക്കുന്നു. എത്ര ശുദ്ധമായ അബദ്ധമാണിത്, വളരെ അബദ്ധമായ കാര്യമാണ്. ഒരാൾ സലഫിയാണോ അല്ലേ, ഒരാളുടെ ക്ലാസ് ഇനി മുതൽ ഞാൻ കേൾക്കണമോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അയാൾ വീഡിയോ തുടങ്ങിയിരിക്കുന്നു, ഇനി മുതൽ അയാളുടെ ക്ലാസ്സേ ഞാൻ കേൾക്കുന്നില്ല. അയാൾ ഫോട്ടോ എടുത്തിരിക്കുന്നു, അയാളുടെ ഫോട്ടോ കാണുന്നുണ്ട്, ഇനി മുതൽ അയാളുമായി ഒരു ബന്ധവുമില്ല. അത് ചില ആളുടെ സാധാരണക്കാരനോടും കാണിക്കും, അയാളോട് ആകെ വെറുപ്പാണ്. ബാക്കിയൊക്കെ ഞാൻ അയാളോട് എനിക്ക് താല്പര്യമാണ്, അയാൾക്ക് താടിയുണ്ട്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട്, അഞ്ചു നേരം നിസ്കാരത്തിനൊക്കെ ഉണ്ടാവും, അയാളുടെ പ്രൊഫൈൽ പിക്ചർ ഫോട്ടോ ഉണ്ട്, അയാളുടെ ഒരു വെറുപ്പ്. സഹോദരങ്ങളെ, വലിയ വിഡ്ഢിത്തമാണ്. നീ മനസ്സിലാക്കിയ കാര്യമാണ് ശരിയെങ്കിൽ ഇവിടെ നിനക്ക് ചെയ്യാനുള്ളത് ശക്തമായ തെളിവുകളും ഹുജ്ജകളും തെളിവും പ്രമാണങ്ങളുമായി വളരെ നസീഹത്തോടുകൂടി ഈ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ സഹോദര ഇതാണ് എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത് എന്ന് നിനക്ക് പറയാമെന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അതിന്റെ പേരിലുള്ള ഇൻകാറുകൾ, അതിന്റെ പേരിലുള്ള ബന്ധം മുറിക്കലുകൾ, സലഫിയത്തിൽ നിന്നും പുറത്താക്കുക എന്നുള്ള കാര്യങ്ങൾ അതൊരിക്കലും തന്നെ പാടില്ലാത്ത കാര്യമാണ് എൻ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകാറിൽ മുൻകർ നടത്തുന്ന ആളുകൾ ഈ രൂപത്തിലുള്ള അതിന്റെ വവാദിത്തുകൾ, നിബന്ധനകൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നുള്ള അടിസ്ഥാന ആയത്തുകൾ മാത്രം മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളിലും ആ രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നന്മകളെക്കാളേറെ കുഴപ്പങ്ങളാണ് വരുത്തി തീർക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ പെട്ടത് തന്നെയാണ് എതിരാളികളായ ആളുകളെ എതിർക്കുക എന്നുള്ളത്. അർറദ്ദു അലൽ മുഖാലിഫ്, എതിരാളികളായ ആളുകൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ എതിർക്കുന്ന സമയത്തും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അതല്ല അമ്രു ബിൽ മഅറൂഫിന്റെയും നഹി അൻ മുൻകറിന്റെയും താഴെ വരുന്ന കാര്യമാണ്. എന്തിനാണ് നമ്മൾ ഒരു വ്യക്തി അയാൾ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുന്നത്, മുബ്തദി ആണെന്ന് പ്രഖ്യാപിക്കുന്നത്, അയാൾ ദാലിലാണ് വഴിവെച്ചവനാണെന്ന് പ്രഖ്യാപിക്കുന്നത് ഈ അധ്യായത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അറിവ് അവിടെ വളരെ വ്യക്തമായി വേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അതിനും ഒരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് മുഖാലിഫ്? ഒരാള് ദീനിന് മുഖാലിഫാണ്, ദീനിനെതിരായിട്ടുള്ള വ്യക്തി ആരാണ്? പണ്ഡിതന്മാർ പറയുന്നത് തെറ്റ് സംഭവിച്ച എല്ലാ ആളുകളും, അത് അറിവോടെയാകട്ടെ ജഹലോടുകൂടെ ആകട്ടെ, മനഃപൂർവ്വമാകട്ടെ അത് അബദ്ധമായാകട്ടെ, അതൊക്കെ മുഖാലിഫായിട്ട് തന്നെയാണ് പരിഗണിക്കുക. പിന്നെ ഓരോരുത്തരും അതിനനുസരിച്ചിട്ടുള്ള സംസാരം പെരുമാറ്റമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ മൊത്തത്തിൽ ഒരാൾ തെറ്റ്, അത് ഏത് നിലക്ക് തെറ്റാണെങ്കിൽ, ദീനിനെതിരാണ് കാര്യം ചെയ്തതെങ്കിൽ അത് തെറ്റ് തന്നെയായിട്ടാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദീനിനെതിരെയുള്ള ആളുകൾ എല്ലാവരും ഒരേ തരക്കാരല്ല. ചിലർ ദീനിന്റെ പുറത്തു നിൽക്കുന്ന ശത്രുക്കളുണ്ട്, മുഖാലിഫീങ്ങളായിട്ട് ആളുകളുണ്ട്, യഹൂദികളും നസ്രാണികളും അതുപോലെയുള്ള നിരീശ്വരവാദികളും മറ്റു ദീനിനെതിരായിട്ടുള്ള ബഹുദൈവാരാധകരും, അവരൊക്കെ ആ രൂപത്തിൽ മുഖാലിഫീങ്ങളാണ്, ദീനിനെ നമ്മൾ എതിർക്കേണ്ട ആളുകൾ തന്നെയാണ്. അതിനതിൻ്റെതായ രീതികളുണ്ട്. ഇനി ഇസ്ലാമിൽ തന്നെ ചേർത്തി പറയുന്ന വിഭാഗങ്ങളുണ്ട്, അതിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട്. ഒന്ന്, സുന്നത്തിൽ നിന്നും പുറത്തുപോയിട്ടുള്ള ഖവാരിജുകളെ പോലെ, മുർജിയാക്കളെ പോലെ, മുഅ്തസിലകളെ പോലെ, അങ്ങനെയുള്ള ബിദഅത്തിന്റെ കക്ഷികൾ. അവർ സുന്നത്തിലേ അല്ല, 72 പേച്ച കക്ഷികളിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള കക്ഷികൾ അവരെ നിർത്തുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഇനി അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൽപ്പെട്ട ആളുകളെ തന്നെ, സലഫികളെ തന്നെ നമുക്ക് എതിർക്കാം. അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാൽ, സലഫികളാണ് ഇനി മിണ്ടരുത് എന്നൊന്നുമില്ല, സലഫികൾക്കൊരു തെറ്റുപറ്റിയാൽ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിനിടയിൽ തെറ്റുപറ്റിയാൽ അവരെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്, ഇന്നും സംഭവിക്കുന്നതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളക്ക് ഒരു തെറ്റുപറ്റിയാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ റദ്ദ് എഴുതും,
ഷെയ്ഖ് ഇബ്നു ഉസൈമ റഹിമുള്ളക്ക് തെറ്റുപറ്റിയാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ള തെറ്റെഴുതും, ഷെയ്ഖ് മുഖ്ബിൽ റഹിമുള്ളക്ക് തെറ്റുപറ്റിയാൽ അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ള അതിനെതിരെ എഴുതും. പക്ഷെ അതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരിക്കലും ആ രൂപത്തിലുള്ള അവരെ പിന്തുടർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുകൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ഇടയിലും ഈ രൂപത്തിലുള്ള എഴുത്തുകുത്തുകളും എതിർക്കലുകളും അതുണ്ടാകും. അപ്പോൾ മുഖാലിഫങ്ങളായിട്ടുള്ള ആളുകൾ ഈ രൂപത്തിൽ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഓരോരുത്തരോടും അതിൻ്റെതായ അളവിലും ദർജയിലുമാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇവർക്കെതിരെ റദ്ദ് ചെയ്യുക, മറുപടി പറയുക എന്നുള്ളത് അത് ഫുറൂഖുൽ കിഫായത്താണ്. ഓരോ വ്യക്തിക്കും അത് നിർബന്ധമില്ല. അതിന് കഴിവുള്ള പണ്ഡിതന്മാരായ ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് മതിയായതാണ്. എല്ലാ ആളുകളും അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ആളുകൾ മുഖാലിഫങ്ങൾക്കെതിരെ ദീനിനെതിരെ മറുപടി പറയുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും മേലെ ബാധ്യതയുള്ള കാര്യമല്ല, മറിച്ച് അതിന് കഴിവുള്ള ആളുകളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് വലിയ പുണ്യപ്രവർത്തനമായിട്ടാണ് ദീനുൽ ഇസ്ലാം കാണുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റാ മിൻകും മുൻകറൻ ഫലുഗയ്യിർഹു ബിയദി ഫഇൻ ലം തസ്തതിഅ ഫബിലിസാനി. ഇതൊക്കെ ഈ ഇതിന്റെ താഴെയാണ് വരുന്നത്. കാരണം അത് മുൻകറാണ് കാണുന്നത്. അയാൾ ശിർക്കൻ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, ബിദ്അത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിക്കുക. നമ്മൾ നേരത്തെ അമ്റു ബിൽ മഅറൂഫി നഹ്യുൻ മുൻകർ ദഅവത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ആയത്തുകളും ഈ ദീനുൽ ഇസ്ലാമിനെതിരായിട്ടുള്ള ആളുകൾക്കെതിരെ മറുപടി പറയാം എന്നുള്ളതിനുള്ള തെളിവുകൾ തന്നെയാണ് അത് ആവർത്തിക്കുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത് അർറാദ്ദു അലാ അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാർക്കെതിരെ മറുപടി പറയുന്നവൻ മുജാഹിദുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാണ്. ഹത്ത കാൻ യഹ്യ ഇബ്നു യഹ്യ യഖൂൽ, യഹ്യ ഇബ്നു യഹ്യ റഹിമഹുള്ള പറയുമായിരുന്നു, അദ്ദബ്ബു അനി സുന്ന അഫ്ളു മിനൽ ജിഹാദ് ഫീ സബീലില്ലാ, സുന്നത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി പണ്ഡിതന്മാർ പറയുന്നത് അർറാദൂന അലൽ മുഖാലിഫി അൻവ, മുഖാലിഫുകൾക്ക് റദ്ദ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് തരത്തിലുണ്ട്. ഒന്നാമത്തെ വിഭാഗം അഹ്ലുൽ ഗുലുവ്, ഗുലുവ് സംഭവിച്ച ആളുകളാണ്. അവർ ഈ വിഷയത്തിൽ അന്യായമായ ആളുകളെ തക്ഫീർ ചെയ്യും, അന്യായമായ ആളുകളെ തബ്ദീഅ് ചെയ്യും, അന്യായമായ ആളുകളെ തഫ്സീഖ് ചെയ്യും, ഫാസിഖാണ്, തെമ്മാടിയാണ്, ബിദഅത്തുകാരനാണ്, കാഫിറാണെന്ന് പറയും. അവൻ യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നുണ്ടാവുകയില്ല. അങ്ങനെ അന്യായമായി ആളുകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാകും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൽ ജുഫാത്താണ്. അവർ ഈ വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഏത് ദീനിൽ ഇസ്ലാമിന്റെ ശത്രുവായാലും ഒക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, അവരൊന്നും പറയാൻ പാടില്ല, അവരൊക്കെ ദീനിന്റെ കാര്യത്തിൽ ഒന്നും എതിർക്കാൻ പാടില്ല, അവരെ കുറിച്ചൊന്നും പരാമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ രണ്ട് കക്ഷികളെ കുറിച്ചിട്ടും പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഖദ് യബ്ഗി ബഅദുൽ മുസ്തന്നഹ് ഇമ്മാ അലാ ബഅദിഹി വഇമ്മാ അലാ നൗഇൻ മിനൽ മുബ്തദ بزياده على ما امر الله به وهو الاسراف المذكور في قوله تعالى ربنا اغفر لنا ذنوبنا واسرافنا في امرنا സുന്നത്തിൽപ്പെട്ട അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബിദ്അത്തുകാരോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചില ആളുകൾ അല്ലാഹു കൽപ്പിച്ചതിനേക്കാളും കൂടുതലായി ചെയ്യുന്നവരുണ്ടാകും. അതാണ് അല്ലാഹു തആല ربنا اغفر لنا ذنوبنا ഞങ്ങൾ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, واسرافنا في امرنا ഞങ്ങളുടെ കാര്യത്തിൽ ഇസ്രാഫ് സംഭവിച്ചത് അതിരി കവിഞ്ഞു പോയ കാര്യത്തിൽ നിന്നും വിട്ടുതരണമേ എന്ന് പറഞ്ഞാൽ ഇസ്രാഫ് സംഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഇസാഇഹാദൽ ഉദ്വാൻ, അത് നേരെ പകരമായിട്ട് തക്സീറു ആഖിരീന ഫീമാ ഉമിറു ബിഹി മിനൽ ഹഖ്, അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ കുറവ് വരുത്തുന്നവരുമുണ്ട്. ഔ ഫീമാ ഉമിറു ബിഹി മിനൽ മഅറൂഫി ബിമിനൽ അംരി ബിൽ മഅറൂഫി വന്നഹ്യിൽ മുൻകർ ഫീ ഹാദിഹിൽ ഉമൂരി കുല്ലിഹ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഫമാ അഹ്സന മൻ ഖാല സലഫ്, സലഫുകൾ പറഞ്ഞ എത്ര മനോഹരമായ വാക്കാണിത്. ഇമാം ഉസൈ റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്, മാ അമറല്ലാഹു ബി അംരിൻ ഇല്ല അതറ വശൈത്താന ഫീഹി ബി അംരൈൻ ലാ യുബാലി ബി അയ്ഹിമാ വഖർ ഉലൂവൻ ഔ തഖ്സീറ. ദീനിൽ ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും പിശാചിന് ആ വിഷയത്തിൽ രണ്ട് നിലപാടുകളുണ്ട്. ഒന്നുകിൽ പിശാജ് ആ വിഷയത്തിൽ ആളുകളെ ഉലൂവിലെത്തിക്കും, അതിരി കവിഞ്ഞ ആളുകളിലെത്തിക്കും, അല്ലെങ്കിൽ അഴകുമ്പന്മാരായി അലംഭാവം കാണിക്കുന്ന ആളുകളെത്തിക്കും. ലാ യുബാലി ബി അയ്ഹിമ വഖർ, പിശാചിനിതിൽ ഏതിൽ പെട്ടിട്ട് ആളുകൾ വൈവയപ്പിക്കണം എന്നുള്ള പിശാജ് ചിന്തിക്കുന്നില്ല. ഉലുവായാലും ഔ തക്സീർ, കുറവ് വരുത്തുന്നവനായാലും, ചില ആളുകൾ വിചാരിക്കും കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. രണ്ടും ദീനിന്റെ വസത്തിയായ മധ്യമ നിലപാടിനെതിരാണ്. ഏത് വിഷയത്തിൽ ഇത് മൊത്തത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം, ഇവിടെ ഇത് തെളിവായി പറഞ്ഞതാണ്. അതും ആളുകൾക്കെതിരെ സംസാരിക്കുന്ന വിഷയത്തിൽ ഉലുവ് പരിധി വിട്ട ആളുകളുണ്ടാകും. എല്ലാവരെ കുറിച്ചും പറയാൻ പാടില്ലാത്തവരെ കുറിച്ചും പറയാൻ പറ്റുന്നവരെ കുറിച്ചും പറയേണ്ട തോതിൽ നിന്ന് നോക്കാതെ ആ രൂപത്തിൽ സംസാരിക്കുന്ന ഉലുവിൽപ്പെട്ട ആളുകളുണ്ടാകും. ആരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, ഞങ്ങളെപ്പോഴും ഇങ്ങനെ ശിർക്കിൽ മുങ്ങിക്കുളിച്ചാലും ശരി, സുജൂദ് ചെയ്യുന്നത് കണ്ടാലും ശരി, കബറാരാധന നടത്തുന്നതായാലും ശരി, നമ്മളൊന്നും ഇണ്ടാൻ പാടില്ല, നമ്മുടെ ദാവത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പോയാൽ മതി എന്ന് പറയുന്നതും അതാണ് കൂടുതൽ നമ്മൾ കാണുന്നത്.
ഈ ഗുലുവിൽപ്പെട്ട ആളുകൾ കുറച്ചേ കാണുന്നുള്ളൂ. അതിനേക്കാളും കൂടുതൽ അപകടമായിട്ട് കൂടുതൽ നമ്മൾ കാണുന്നത് അതല്ലാത്ത വിഭാഗങ്ങളാണ്. നമ്മളെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സംസാരിക്കുക, മറിച്ച് ഇസ്ലാമിന് ആരാണ് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദീനുൽ ഇസ്ലാമെ കൂടുതൽ ഇന്ന് ഈ രൂപത്തിൽ ഈ സലഫികൾ ചെയ്യുന്നത് പോലെ ആളുകൾക്കെതിരെ സംസാരിക്കുക, ശിർക്കിന്റെ പ്രചാരകർക്കെതിരെ വിലക്കുക, ബിദ്അത്തുകാരെ കുറിച്ച് താക്കീത് ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വലിയ അപകടം പിടിച്ച ആളുകളാണ് ഇന്ന് കൂടുതലും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് മുൻഗാമികളുടെ ഇമാം അഹമ്മദ് റഹിമഹുള്ള മുതൽ, അതല്ല അതിനു മുമ്പുള്ള സഹാബത്ത് മുതലുള്ള ആളുകളുടെ രീതിക്കെതിരാണ്. എന്നാൽ സഹോദരങ്ങളെ, ആളുകൾക്കെതിരെ റദ്ദ് ചെയ്യുന്ന സമയത്ത് അതിന് ചില നിബന്ധനകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു അതിലൊന്നാമതായിട്ട് ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണ് ഇന്ന വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നത്, ഇന്ന പണ്ഡിതനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? അത് ഇഖ്ലാസ് ഉണ്ടാകണം. അത് ദീനിനെ സംരക്ഷിക്കാനാണ്, സുന്നത്തിനെ സംരക്ഷിക്കാനാണോ? അതല്ല, എന്നോട് സംസാരിച്ചതിന് പകരമായിട്ടാണോ, എന്നോടുള്ള പ്രതികാരമായിട്ടാണോ? എന്നെ മോശമാക്കി പറഞ്ഞു, എന്നെ വഷളാക്കി പറഞ്ഞു, എന്റെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു, അതിനെതിരെയുള്ള മറുപടിയാണോ? ഇഖ്ലാസ് ഉണ്ടാകേണ്ടത് അള്ളാഹു തആലക്ക് വേണ്ടിയുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടുത്തെ സ്വന്തത്തിനെതിരെ പ്രതികാരം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ദീനിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു, ശക്തമായി പ്രതികരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാകണം. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സാധിക്കുന്നത് പോലെയുള്ള ഇസ്ലാഹ് മാത്രമാണ്, ഒരു ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ നിർബന്ധമായ കാര്യമാണ് ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത്. ഇഖ്ലാസ് ഇല്ലാതെ പണ്ട് എന്നോട് ചെയ്തൊരു ദുൽം, എന്നെക്കാളും പണ്ട് ഞാൻ പഠിപ്പിച്ചവനായിരുന്നു, ഇപ്പൊ എന്നെക്കാളും വലിയ പണ്ഡിതനായിപ്പോയി, അതുകൊണ്ട് അവനോടൊരു ദേഷ്യം, അവനോടൊരു പക, അതുകൊണ്ട് അവനെതിരെ സംസാരിക്കുക, ഈ രൂപത്തിലൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് മുതാബഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തിനനുസരിച്ചിട്ടായിരിക്കണം. ഇത് പറയാൻ പണ്ഡിതന്മാർ പറയുന്നത് ചില ആളുകൾ മറുപടി പറയാൻ പോയിട്ട് അത് സുന്നത്തിന്റെ രീതിയിലായിരിക്കുകയല്ല. ഏതുപോലെ മുൻകാലത്ത് ഹവാജുകൾ ഉണ്ടായിരുന്ന സമയത്ത് അതോ അൻപാപം ചെയ്താൽ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞവരാണ് ഹവാരിജുകൾ. അവർക്കെതിരെ മറുപടി പറയാൻ പോയത് മുർജിയാക്കുകയാണ്. അഥവാ എന്ത് തിന്മകൾ ചെയ്താലും നിന്റെ ഈമാൻ അങ്ങനെ തന്നെ ഉണ്ടാകും, നിന്റെ ഈമാൻ ഒരു കുറവ് ഉണ്ടാവില്ല. എത്ര വലിയ തെമ്മാടി ആയാലും അവന്റെയും അബൂബക്കറിന്റെയും ഈമാൻ ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയല്ല, നേരെ എതിരാകാൻ പാടില്ല. നമ്മൾ അത് സുന്നത്തിനനുസരിച്ചിട്ട് വേണം, യഥാർത്ഥ ദീനിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ മറുപടി പറയാൻ. മൂന്നാമത്തത് അൽ അഹ്ലിയ, അത് പറയാനുള്ള യോഗ്യത ഉണ്ടാകേണ്ടതുണ്ട്, അവന് അതിനുള്ള കഴിവുണ്ടാകേണ്ടതുണ്ട്. ഖുർആനിലും സുന്നത്തിനും അതുപോലെ മുഖാലിഫീങ്ങളായ ദീനിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ ശുബഹത്തുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ഇവനുണ്ടാകേണ്ടതുണ്ട്. അതെങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ള കാര്യവും അതിനുള്ള അഹ്ലിയ ഉണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ദറുഉ തആറുദിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, സലഫുകൾ തർക്കങ്ങൾ നടത്തുന്നത് എതിർക്കുമായിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. ഇദാ കാനൽ മുനാദിറു ളഈഫൻ, തർക്കം നടത്താൻ പോകുന്ന ആളുകൾ ളഈഫാണെങ്കിൽ, ദുർബലരാണെങ്കിൽ, കമ യുൻഹ അനിൽ മുഖാതല യുഖാതില ഖവിയൻ മിനൽ കുഫാർ, ഏതുപോലെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു ദുർബലനായ ഒരാളെ, ശക്തനായ ഒരു കാഫിറിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിട്ടുകഴിഞ്ഞാലോ, മൽപ്പിടത്തിൽ വിട്ടുകഴിഞ്ഞാലോ എന്താണ് സംഭവിക്കുക? അത് വലിയ അപകടം സംഭവിക്കും. ഇന്ന ദാലിക യദുറുൽ മുസ്ലിമീന ബിലാ നഫ, മുസ്ലിമീൻക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവം ഉണ്ടാവും. ഇത് വലിയ ബിദഅത്തുകാരൻ വന്നു, അയാൾ വലിയ കലാമിന്റെ, അഹ്ലുൽ കലാമിന്റെ, മുഅ്തസിലിയത്തിന്റെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വലിയ വലിയ ശുബഹത്തുകൾ പടച്ചുവിടുന്ന ആളാണ്, ഇതിനു വേണ്ടി സംസാരിക്കാൻ പോകുന്നത്, ഒരു വിവരവുമില്ല, ഇത് സലഫിയാണ്, കൃത്യമായ കാര്യങ്ങൾ അറിയാം, അള്ളാഹുവിനെ മാത്രം വിവാഹത്തെ ചെയ്ത് സുന്നത്ത് ചെയ്യുന്ന സലഫിന്റെ മനഹജ് അറിയുന്ന ആളാണ്, പക്ഷേ ഇയാളുടെ ശുബഹത്തിനുള്ള അതിന് മറുപടി പറയാനുള്ള കഴിവോ അതിനുള്ള സംസാരിക്കാനുള്ള കഴിവോ ഒന്നുമില്ല എങ്കിൽ, ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ സലഫുൾ അതിന് വെറുത്തിരുന്നു. കാരണം അത് ഇസ്ലാമിനെയാണ് ബാധിക്കുക. ഇത് നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും, അതുപോലെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബിദ്അത്തുകാർക്കെതിരെ സംവാദം നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകും. ഇവർ അതിനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല. ഇവൻ പോയി സംസാരിക്കും, പരാജയപ്പെടും. ആളുകൾ ധരിക്കുക, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലെ സലഫികൾ അവരുടെ വാദങ്ങൾ തെറ്റായിരുന്നു, അവർ പറയുന്നത് തെറ്റായിരുന്നു, കാരണം ഇവൻ പരാജയപ്പെട്ടു, ഇവന്റെ കുറവാണ്. അതുകൊണ്ട് ദീനിനൊരു ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള സലഫിയത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ അഹ്ലുകാരല്ലാത്ത ആളുകൾ ഇതിൽ നിൽക്കാൻ പാടില്ല, മുഖാലിഫുകൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ല. നാലാമത്തത് അദൽ, നീതി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹു തആലക്ക് നീതിയോടുകൂടി നേരാംവണ്ണം നിലകൊള്ളുക. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അല്ലാ അലാ അല്ലാ തഅദിലു,
നിങ്ങളോട് ഒരു വിഭാഗം വെറുപ്പ് കാണിച്ചു എന്നുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നീ അനീതി കാണിക്കാൻ പാടില്ല. അത് കാഫിറുകളാണ് അള്ളാഹു തആല പറഞ്ഞു. കാഫിറുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരോട് ശത്രുതയുണ്ട്, അവർ നിങ്ങളോട് ശത്രുതയുണ്ട്, പക്ഷെ നീതി കാണിക്കേണ്ട സമയത്ത് നിങ്ങൾ അന്യായം കാണിക്കാൻ പാടില്ല. കാഫിറുകളോട് പറഞ്ഞതാണ്. കാഫിറുകളോട് പോലും അന്യായം പാടില്ല എങ്കിൽ ഒരു വിദ്യാർത്ഥികാരനോട് നമ്മൾ മറുപടി പറയുമ്പോൾ അന്യായം പാടുണ്ടോ? ഇതതും പോലുമല്ല. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ തന്നെ പെട്ട അതേ അഖീദയിലും മൻഹജിലും പെട്ട ആളുകളോട് പോലും അന്യായമായി ഒരു ന്യായവുമില്ലാതെ അവരെ കുറിച്ച് മോശവും ദുൽമുകളും പറയുന്നത് അത് വലിയ അബദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല. ദുൽമാണ് ആ ദുൽമിൽ പെട്ടതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ പറയുന്ന കേൾക്കുന്ന വാർത്തകൾ അദമു തസബ്ബു, അത് കേൾക്കാതെ അതിനെതിരെ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ആളുകളെ ഇസ്ലാമിൽ നിന്നും അതുപോലെ സുന്നത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ധൃതിപ്പെടുക എന്നുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇഖ്റാജു നാസി മിനസ് സുന്ന ശദീദ്, ജനങ്ങളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ശദീദാണ്. ഒരാൾ സലഫി അല്ല എന്ന് പറയുമ്പോൾ വളരെ നിസാരമായിട്ട് പല ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ പോലും സംസാരിക്കുന്നതാണ് തോന്നുന്നത്. അയാൾ സലഫിയല്ല, അയാൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തല്ല, അയാൾ സലഫിയത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു, അയാൾക്ക് സലഫിയത്ത് അറിയില്ല. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് ഇഖ്റാജു നാസി മിനസ് സുന്ന ശദീദ്, ജനങ്ങളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ നിസാരമായ കാര്യമല്ല, ശദീദാണ്. അയാൾ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റി നരകക്കാരുടെ വഴിയിലാണെന്നാണ് നീ പറയുന്നത്. നീ കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇന്ന വ്യക്തി അസ്ലിയായിട്ട് സലഫിയല്ലാത്ത പല ആളുകളും വിവരമില്ലാത്ത പല ഹിന്ദിമാർ പറയുന്നത് നമുക്ക് കാണാൻ, അയാൾ അസ്ലിയായിട്ട് സലഫി എന്നല്ല, അയാൾ അസ്ലി മുബ്തദിയാണ്. എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. ഇഖ്റാജു നാസി മിനസ് സുന്ന ശദീദ്. ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ വാക്കുകൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. സഹോദരങ്ങളെ, നിസ്കാര സമയമായിട്ടുണ്ട്, നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ മൂന്നാമത്തെ അസ്ലിലാണ് ഉള്ളത്. ഞാൻ ഈ ദൗറയിൽ ഇത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു മജ്ലിസിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് നേരാൻ വണ്ണ രൂപത്തിൽ ഗ്രഹിക്കാനും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആലം. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.